ഹായ് ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത എല്ലാ ഡോക്യുമെൻസും നമ്മുടെ ഫയലിനകത്ത് ഭദ്രമായി സൂക്ഷിക്കും. പക്ഷേ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഫയലോ അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റോ നമ്മുടെ കൈവശം ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ എന്താ സാധാരണ ചെയ്യാറ്? ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ട്രാവൽ ഓഫീസിലോ അല്ലെങ്കിൽ വേറെ വില്ലേജ് ഓഫീസിലോ പോയ സന്ദർഭത്തിൽ നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് ആവശ്യമുണ്ട്, പക്ഷേ ആ ഫയൽ നിങ്ങളുടെ കൈവശം ഇല്ല. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരോട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കാനോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് അയച്ചു തരാൻ പറയാറാണ് പതിവ് അല്ലേ. അപ്പോൾ ഈ ഇന്നത്തെ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഫോൾഡേഴ്സും എല്ലാ ഫയൽസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസ് നിങ്ങൾക്ക് ഭദ്രമായി മൊബൈലിൽ തന്നെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളിൽ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ടാവാം. ഇനി അഥവാ നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഗുണം ചെയ്യും. ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ഡ്രോപ്പ് ബോക്സ് എന്നാണ്. ഡ്രോപ്പ് ബോക്സ് എന്നത് വളരെ പോപ്പുലറായ സ്റ്റോറേജ് ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് 2 GB വരെ അവർ ഫ്രീ ആയി സ്റ്റോറേജ് സ്പേസ് തരും. നമ്മുടെ വീട്ടിലുള്ളവരുടെയും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഫയൽ സേവ് ചെയ്ത് വെക്കാൻ നമുക്ക് 2 GB തന്നെ ധാരാളമാണ്. 2 GB എന്നത് കുറഞ്ഞുപോയി എന്ന് വിചാരിക്കേണ്ട. കാരണം നിങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റ്, ഒരു പേപ്പറാണ് നിങ്ങളുടെ ഡോക്യുമെൻ്റ് എങ്കിൽ അത് സ്കാൻ ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് മാക്സിമം ഒരു 300 to 400 KB തന്നെ മതിയാവും. അപ്പോൾ ഒരു 3 MB ഉണ്ടെങ്കിൽ അതുപോലുള്ള 10 പേപ്പറുകൾ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഡ്രോപ്പ് ബോക്സ് പോലെ തന്നെയാണ് ഗൂഗിൾ ഡ്രൈവും. ഈ ഡ്രോപ്പ് ബോക്സിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് വളരെ നീറ്റ് ആൻഡ് മിനിമലിസ്റ്റിക് ആണ്. അതായത് നിങ്ങൾക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. അതായത് ഇപ്പം ഞാൻ മൊബൈൽ ഫോൺ വഴി ഡ്രോപ്പ് ബോക്സ് ആക്സസ് ചെയ്യാണ്. ഏതെങ്കിലും ഒരു ജിമെയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമെയിൽ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 2 GB വരെ സ്റ്റോറേജ് ഡ്രോപ്പ് ബോക്സ് നൽകും. അപ്പോൾ നിങ്ങൾ സൈൻ അപ്പ് ചെയ്തതിന് ശേഷം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ ഒരു 5 പേരാണുള്ളതെങ്കിൽ 5 ആളുടെ പേരിലും ഓരോ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ആ ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് സബ് ഫോൾഡേഴ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ 5 ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ പേരിനകത്തുള്ള പോയിട്ട് വീണ്ടും സബ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അതായത് പാസ്പോർട്ട്, വിസ അങ്ങനെയുള്ള പല ഫോൾഡേഴ്സും ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈസിയായി എളുപ്പത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ഫയലിന് നിങ്ങളുടെ, ഉദാഹരണത്തിന് പാസ്പോർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഫയലിന് പാസ്പോർട്ട് എന്ന് പേര് കൊടുക്കുക. അപ്പോൾ സെർച്ചിൽ പോയിട്ട് നിങ്ങൾ പാസ് എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. PAS എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫോൾഡറിലോട്ട് ഡ്രോപ്പ് ബോക്സും കാണിച്ചു തരും. ഇനി അഥവാ നിങ്ങൾക്ക് 2 GB സ്പേസ് മതിയാവില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പകരം വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും 2 GB സ്പേസ് ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് പൈസയും ലാഭിക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡ്രോപ്പ് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വേറൊരു മൊബൈൽ ഫോൺ മേടിച്ച സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതേ യൂസർ നെയിമും പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്താൽ വീണ്ടും എല്ലാ ഫയൽസും നിങ്ങൾക്ക് ആ ഫോൾഡേഴ്സിനകത്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിവൈസ്, നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം മൊബൈലുണ്ട് പക്ഷേ മൊബൈൽ ഫോണിനകത്ത് ചാർജ് ഇല്ല, അടുത്തുള്ള ഏതെങ്കിലും സൈബർ കഫേയിലോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും മൊബൈൽ വെച്ച് നിങ്ങൾക്ക് ഇതേ ഡ്രോപ്പ് ബോക്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ഫയൽസൊക്കെ ലഭ്യമാകും. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആർക്കെങ്കിലോ ഈ ഫയൽസിന് ആക്സസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ബോക്സിനകത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡായിട്ട് 3 ഡോട്ട്സ് കാണാം. ആ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഷെയർ ലിങ്ക് വഴി, അതായത് ഈ ഫോൾഡറിലോട്ടുള്ള ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്താൽ ആ ഫോൾഡറിനകത്തുള്ള ഫയൽസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഡ്രോപ്പ് ബോക്സിനകത്ത് ഡോക്യുമെൻസ് മാത്രമല്ല നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ അപ്ലോഡ് ചെയ്ത് വെക്കാം. പക്ഷേ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് വെക്കാൻ വേറെയും പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഡ്രോപ്പ് ബോക്സ് ഉപയോഗിക്കുക. കാരണം 2 GB സ്പേസേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.